നമസ്കാരം. മത്സ്യപരീക്ഷകളുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ 2019 ജൂലൈ പാർട്ട് 11. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാൻ ആര്? അധീർ രഞ്ജൻ ചൗധരി. സിംഗപ്പൂർ ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ കോടതിയുടെ അന്താരാഷ്ട്ര ജഡ്ജിയായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആര്? ജസ്റ്റിസ് എ കെ സിക്രി. അടുത്തിടെ അന്തരിച്ച 1971 ഇന്തോ പാക് യുദ്ധത്തിൽ മഹാവീർ ചക്ര അവാർഡ് ലഭിച്ച വീരനായകൻ ലഫ്റ്റനൻ്റ് ജനറൽ ജെ എസ് ഖരയ. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സ്കിൽ ഇന്ത്യ മിഷൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി കൗശൽ യുവ സംവാദ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കുറഞ്ഞത് 100 MB/s ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിന് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പരിപാടി ഭാരത് നെറ്റ് പ്രോഗ്രാം. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂട്രിനോ ഡിറ്റക്ടർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? പൊട്ടിപ്പുരം, തേനി ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാടു. അന്താരാഷ്ട്ര ക്രിമിനൽ നീതി ദിനം 7 ജൂലൈ. ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഡിജിറ്റൽ സാക്ഷരത വാഗ്ദാനം ചെയ്യുന്നതിനായി ഗൂഗിൾ ഇന്ത്യയും ടാറ്റ ട്രസ്റ്റും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഇന്റർനെറ്റ് സാത്തി. അന്താരാഷ്ട്ര സോളാർ അലയൻസ് ഫ്രെയിംവർക്ക് കരാർ ഒപ്പിട്ട 76-ാമത്തെ രാജ്യം പലാവു. അടുത്തിടെ അന്തരിച്ച അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ സംഗീതജ്ഞൻ ജോണി ക്ലഗ്. കാർഗിൽ അൺടോൾഡ് സ്റ്റോറീസ് ഫ്രം ദി വാർ എന്ന പുതിയ പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? രചന ബിഷ്ത് റാവത്ത്. അന്താരാഷ്ട്ര മലാല ദിനം 12 ജൂലൈ. നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം 18 ജൂലൈ. 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച പുതിയ പദ്ധതി I4C ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ. ക്ഷയരോഗ നിർമാർജനത്തിനായി ഇന്ത്യ നിശ്ചയിച്ച സമയപരിധി ഏത് വർഷം? 2025. കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.